അസ്സലാമു അലൈക്കും, നമസ്കാരം. കെ എച്ച് കോട്ടക്കൽ. ഇന്ന് നമ്മൾ നോക്കണേ ഞാൻ കൊടുക്കുന്ന രീതിയിലുള്ള കാൽസ്യം സപ്ലിമെൻറ്റ് കൊടുക്കണതാണ് പറയുന്നത്. ഫിഞ്ചസ് മുതൽ നമ്മളെ മക്കാവ വരെ നമ്മൾ കേജിലിട്ട് വളർത്തുന്ന ബേർഡിന് കാൽസ്യം എപ്പോഴും നമ്മൾ കൊടുക്കണം. അതില്ലാഞ്ഞാൽ ബേർഡിൻ്റെ എഗ്ഗ് ഫോമാകുമ്പോൾ അതിൻ്റെ തോടിന് സാധാരണ ലെവലിലുള്ള ആ ഒരു കന ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എഗ് ബൈൻഡിങ് വരും. ബ്രീഡിങ് സമയത്ത് അവർക്ക് എഗ്ഗ് ചെയ്യുമ്പോൾ നമ്മൾ കാൽസ്യത്തിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ എഗ് ബൈൻഡിങ്, അതുപോലെ കാലിന് തളർച്ച വരും. ബേർഡിന് പറക്കാനൊന്നും കഴിയാതെ കാല് തളർന്നു പോവും. അതിൻ്റെ മസിൽസ്, ബോണൊന്നും ഒരു ബലം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കാണാം, ഫീമെയിൽ ബേർഡുകളാണ് അധികം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയുക, ഈ കാൽസ്യത്തിൻ്റെ പ്രശ്നം കൊണ്ടുള്ള കാല് കുഴഞ്ഞിട്ടുള്ള ഒരു ഇത് നമ്മളെ ഗ്രൂപ്പ് കൂടിയൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പലരും ഇടുന്നത് കണ്ടിട്ടുള്ളത്. അത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്, കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് വരുന്നത്. അത് ചിക്സിനും വരും. ചിക്സിനും ഇതുപോലെ കാൽസ്യം കുറവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും വരും. ചിക്സ് ഇരിക്കുന്ന സമയത്തും നമുക്ക് കാൽസ്യം കൊടുക്കാം. കറക്റ്റായിട്ട് കാൽസ്യം അവർക്ക് കുറവ് വന്നു കഴിഞ്ഞാൽ ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഒന്ന് ഒരു ദിവസം എഗ് ചെയ്ത് പിറ്റേന്ന് ഇടൂല. പിറ്റേ ദിവസമാണ് എഗ് ചെയ്യുക, ഒരു ദിവസം ഗ്യാപ്പ് വെച്ചിട്ട്. കാൽസ്യം കുറവുള്ള ബേർഡ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു 6 എഗ് ചെയ്യുന്ന ബേർഡാണെന്നുണ്ടെങ്കിൽ അതൊരു 2-3 എഗ് ചെയ്യും, പിന്നെ എഗ് ചെയ്യില്ല. അപ്പോൾ അത് ഈ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് പിന്നീട് ആ എഗ് ചെയ്യാത്തത്. അതുപോലെ ചില എഗ്ഗ് അതിൻ്റെ ആ ഷേപ്പുകളൊക്കെ മാറ്റം വരും, ചെറിയ എഗ്ഗ് വരും. ഇതൊക്കെ കാൽസ്യത്തിൻ്റെ സാധാരണത്തെക്കാട്ടിയും ചെറുതായിട്ടുള്ള എഗ്ഗാണ് വരിക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ചില എഗ്ഗ് നല്ല വലിയ എഗ്ഗ് വരും. അപ്പോൾ ഒരേ ലെവലിലുള്ളത് വരാത്തതും മെയിൻ പ്രശ്നം ഈ ഒരു കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. പിന്നെ അവർ ഈ ഫെതറൊക്കെ ഇങ്ങനെ അവരെ സ്വയം കൊത്തിപ്പറിക്കും. മെയിനായിട്ട് കാണല് മെയിൽ ബേർഡിൻ്റെ ഫ്ലെയിം ഫെതറൊക്കെയാണ് ഇവർ കടിച്ച് തിന്നുക, ഈ കാൽസ്യത്തിൻ്റെ കുറവുള്ള ഇത് വരുമ്പോൾ. ഈ വൈൽഡിലുള്ള കിളികളെന്ന് പറഞ്ഞാൽ അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അതിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളും അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഈ മൃഗങ്ങളുടെ പിന്നെ എല്ല്, അതുപോലെ ഈ കൊമ്പുകൾ, ഇതൊക്കെയാണ് അവരത് കൊത്തി തിന്നുക. ആ കാൽസ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കഴിക്കണതാണ് അതെല്ലാം. പക്ഷേ നമ്മൾ കേജിലിട്ട് വളർത്തുന്ന ബേർഡാകുമ്പോൾ ഇതൊന്നും അവർക്ക് കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ സപ്ലിമെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക. ഈ ചിക്സുകൾക്ക് ഇങ്ങനെ കാണാം, അതിൻ്റെ കൊക്ക് സാധാരണത്തിലേറെ കുറച്ചും കൂടി വലിപ്പം കൂടുതൽ, അതുപോലെ ആ അതിൻ്റെ സൈസൊന്നും ബോഡി സൈസ് ഇല്ലെങ്കിൽ ഹെഡിൻ്റെ ഒക്കെ ഇങ്ങോട്ട് ഹെഡൊക്കെ വളരെ ചെറുതായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് അതുപോലെ അതിൻ്റെ കാല് വൈഡായിട്ട് വരും. കാല് വൈഡാവണ രണ്ട് കാരണങ്ങൾ: ഒന്ന്, ഈ കാൽസ്യത്തിൻ്റെ കുറവ്; രണ്ട്, മെയിനായിട്ട് വരുന്നത് ഈ നെസ്റ്റ് മെറ്റീരിയലിൻ്റെ കുറവ്. നെസ്റ്റ് മെറ്റീരിയൽ കുറവായി കഴിഞ്ഞാൽ അവർ ആ പലക ദിമല എഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കാല് വൈഡാവും. അപ്പോൾ അതും ഈ കാല് വൈഡാവണയിലൊരു കാരണം ഈ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ കാണാം, ഈ അമിതമായിട്ട് ഇവർ ഈ കേജിൻ്റെ പറച്ചെന്നും അതിൻ്റെ പഴയ കാഷ്ടൊക്കെ അവർ കഴിക്കുന്നത് കാണാം. ഈ കുറവ് കൊണ്ടാണ് ഈ കാഷ്ടൊക്കെ മെയിനായിട്ട് കഴിക്കുന്നത്. ഇങ്ങനെ സമയത്ത് അവർക്ക് പല അസുഖങ്ങളും വരും. ഈ പഴയ ഫുഡ്, അതുപോലെ ഈ കാഷ്ടങ്ങളൊക്കെ അവിടുന്ന് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പം നാച്ചുറലായിട്ട് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മുരിങ്ങയില കൊടുക്കാം, അതുപോലെ മുരിങ്ങേൻ്റെ കമ്പില്ലേ, ആ കമ്പ് കൊടുക്കാം. അതൊക്കെ നമ്മളൊരു ബ്രീഡിങ് സമയത്തൊക്കെ ഒരു 5 ഇഞ്ച് നീളത്തിൽ കഷ്ണാക്കിയിട്ടൊക്കെ കേജിലിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കുറേ കാൽസ്യത്തിൻ്റെ നമുക്ക് റെഡിയാക്കാം. അതുപോലെ സോഫ്റ്റ് വുഡ് കൊടുക്കുക. സോഫ്റ്റ് വുഡിൽ കടലൊക്കെ നമ്മൾ കുതിർത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, സ്പ്രൗട്ട്സിൽ കടലൊക്കെ കുതിർത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഈ കാൽസ്യത്തിൻ്റെ പ്രശ്നത്തിന്. അതുപോലെ നമ്മൾ കോഴിമുട്ടൻ്റെ തോട്, അത് നല്ലോണം കഴുകിയിട്ട് നല്ലോണം ഉണക്കുക. ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതും നമുക്ക് ഈ സ്പ്രൗട്ട്സിൽ, സോഫ്റ്റ് വുഡിലൊക്കെ നമ്മൾ ഈ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ കൊടുക്കൂലേ, അതിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതൊക്കെ നാച്ചുറലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ കണവനാക്ക് ഇട്ട് കൊടുക്കാം. ഈ കണവനാക്ക് ഇട്ട് കൊടുക്കണതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൽ നിന്ന് വേണ്ടത്ര കാൽസ്യം ഒരു ബേർഡിനും കിട്ടില്ല കണവനാക്കിൽ നിന്ന്.
പിന്നെ മിനറൽ ബ്ലോക്കായിട്ടുള്ള ഇതുണ്ട്, അതും വെച്ച് കൊടുക്കാം. പക്ഷേ ഇതൊക്കെ ഞാനിത് കൊടുക്കലുണ്ട്, കണവനാക്കും കൊടുക്കലുണ്ട്, മിനറൽ ബ്ലോക്കും കൊടുക്കലുണ്ട്. അത് മെയിൻ എന്താ വെച്ചാൽ ബേർഡ് കാഷ്ടം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ദീപത്തിലൊക്കെ കൊത്തിങ്ങനെ കഴിക്കും. അത് അതിൻ്റെ കൊക്ക് എല്ലാം ഒന്ന് ഉരുമി ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ മിനറൽ ബ്ലോക്കും കണവനാക്കും ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലതാണ്, അത് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും ബെറ്ററാണ്. നമ്മൾ ഈ മറ്റുള്ള ഈ പഴയ വേസ്റ്റുകൾ കാഷ്ടം ഇതൊന്നും അവർ ഇപ്പോൾ ഈ കേജുമലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കാഷ്ടം ഉണ്ടാവും, കുറേ ഉണങ്ങിയത് ഡ്രൈ ആയി കഴിഞ്ഞത്, അതൊക്കെ കഴിക്കുന്നതിന് ഒരു പരിധി വരെ ഇത് രണ്ടിട്ട് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ കാൽസ്യം ഇതിമെന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ബേഡ്സിന് കാൽസ്യം സപ്ലിമെൻറ്റ് കൊടുക്കാതിരിക്കരുത്. ഞാൻ കൊടുക്കുന്ന രീതി എങ്ങനെയാ വെച്ചാൽ, വേർസലേഗിൻ്റെ കാൽസിലെക്സ് ഉണ്ട്, അത് ഒരു ലിറ്ററിക്ക് 5 ഗ്രാം. ഫ്ലൈൻ കേജിൽ ഫീമെയിൽ വേറെയും മെയിൽ ബേർഡ് വേറെയാണ് ഞാൻ സെറ്റ് ചെയ്യൽ എപ്പോഴും നമ്മൾ ഫ്ലൈൻ കേജിൽ ഇടുന്ന സമയത്ത്. അപ്പോൾ ഫീമെയിൽ ബേർഡിന് ബ്രീഡിങ്ങിന് ഇടുന്ന ഒരു മാസം മുമ്പായിട്ട് ആഴ്ചയിൽ 3 പ്രാവശ്യമായിട്ട് കൊടുക്കും, മെയിൽ ബേർഡിന് കൊടുക്കലില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു മനുഷ്യർക്കാണെന്നുണ്ടെങ്കിലും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് മാത്രമേ ഡോക്ടർ മരുന്ന് കൊടുക്കലുള്ളൂ, ഭർത്താവിന് കൊടുക്കലില്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് ഞാൻ മെയിൽ ബേർഡിന് കൊടുക്കലില്ല പറഞ്ഞത്. പിന്നീട് നമ്മൾ ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യുന്ന സമയത്ത് കേജിക്ക് മാറ്റിയാലേ ആദ്യം മെയിൽ ബേർഡിനെ നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കണ നമ്മൾ ആ ചെറിയ കേജിക്ക് മാറ്റുക. ഒരു 10 ദിവസം സിംഗിളായിട്ട് ആ മെയിൽ ബേർഡിനെ നിർത്തിയിട്ട് പിന്നീട് ഈ 10 ദിവസം കഴിഞ്ഞ് 11-ാമത്തെ ദിവസമേ ഫീമെയിൽ ബേർഡിനെ നമ്മൾ ആ കേജിക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്ന് പെയർ കറക്റ്റ് പെയറായി കിട്ടുള്ളൂ. അതിൻ്റെ ശേഷം അവർ നല്ലോണം ഫുഡ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ ബ്രീഡിംഗ് ബോക്സ് വെക്കാൻ പാടുള്ളൂ. ബ്രീഡിംഗ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ അവർ 15 ദിവസം കൊണ്ട് തന്നെ എഗ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ബ്രീഡിംഗ് ബോക്സ് വെക്കണ മുന്നേ ഈ ഫുഡ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഡീന്യൂട്രിക്കൽ കൊടുക്കാം, വെറ്റഫാമിൻ്റെ ഡീന്യൂട്രിക്കൽ. ഡീന്യൂട്രിക്കൽ നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യരുത്. വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാം, ഒരു 2 മിനിറ്റ് കൊണ്ട് അത് നേരെ താഴെ തന്നെ ഇങ്ങനെ അടിഞ്ഞ് നമ്മളെ വെള്ളം വെച്ച് കൊടുക്കുന്ന ആ പാത്രത്തിൽ താഴെ തന്നെ അത് എല്ലാം അടിഞ്ഞ് കിടക്കും, കറക്റ്റ് ഡൈല്യൂട്ട് ആവില്ല. നേരെ മറിച്ച് നമ്മൾ വെർസലേഗൻ്റെ കാൽസിലെക്സ് ആണെങ്കിൽ വെള്ളത്തിൽ നല്ലോണം ഡൈല്യൂട്ട് ആവും കേട്ടോ. ഇത് നിങ്ങൾക്ക് ആ നമ്മളെ പാത്രം എടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ താഴെ ഫുള്ളായിട്ട് ആ ഒരു വെള്ള കളറിൽ കാണാം, ഒന്നിച്ച് അടിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അത് സോഫ്റ്റ് ഫുഡിൽ അതേമാതിരി സ്പ്രൗട്ട്സിലൊക്കെ ഡീന്യൂട്രിക്കൽ ഇട്ട് കൊടുക്കാം. 3 പ്രാവശ്യമായിട്ട് ബ്രീഡിങ്ങിന് ഇട്ട സമയത്ത് ആ ഡീന്യൂട്രിക്കൽ കൊടുക്കാം. 1 ദിവസം കാൽസിലെക്സ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടും കൊടുക്കുക. മെയിൽ ബേർഡുള്ള സമയത്ത് തന്നെ ബ്രീഡിങ്ങിന് നമ്മൾ അവർ ബോണ്ടിങ് പെയർ ബോണ്ടിങ് ആയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കാൽസിലെക്സ് മിക്സ് ചെയ്തിട്ട് 1 ദിവസം കൊടുക്കുക, ആഴ്ചയിൽ 1 ദിവസം. 3 ദിവസം ഡീന്യൂട്രിക്കലും കൊടുക്കുക. എല്ലാ എഗ്ഗും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ 1 ദിവസം കൊടുത്താൽ മതി, അല്ലാതെ കണ്ടിന്യൂ ആയിട്ട് കൊടുക്കണ്ട. കാരണം ഓവർ കൊടുത്തു കഴിഞ്ഞാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ബേർഡിൻ്റെ ഫെദർ ലിവർ അടിച്ചു പോയിട്ട് പിന്നെ ഫെദറിൻ്റെ കളർ ചേഞ്ച് പറഞ്ഞില്ലേ, റെഡ് സർഫസം പറഞ്ഞേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഓവറായിട്ട് കൊടുക്കണ്ട, ഈ ഒരു ലെവലിൽ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരില്ല. ഡീന്യൂട്രിക്കൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏവിയറിയിൽ എപ്പോഴും ഒരു ചെറിയൊരു വെളിച്ചം വേണം. ഈ നേരിട്ട് പ്രകാശം അടിച്ചില്ലെങ്കിലും, ഇപ്പോൾ ബേർഡിന് നേരിട്ട് അടിച്ചില്ലെങ്കിലും ആ ഒരു വെളിച്ചം ഉണ്ടാവണം. നമ്മളെ പുറത്തുള്ള ഒരു വെളിച്ചം, റൂം അടച്ചിട്ടിട്ടുള്ള ചെയ്യണ അങ്ങനത്തെ ബ്രീഡിങ് ചെയ്യരുത് കേട്ടോ. കാരണം എപ്പോഴും വായുസഞ്ചാരം വേണം, നമ്മളെ കേജിലൂടെ ഏവിയറിയിലൂടെ വായു സഞ്ചരിക്കാനുള്ള ഗ്യാപ്പ് വേണം. കാറ്റ് ശരിക്ക് കാറ്റ് കയറി ഇറങ്ങി പോകണമെന്നുള്ളതാണ് നല്ല ബ്രീഡിങ്ങിന് കണക്കായിട്ട് വരുന്ന സമയത്ത് തന്നെ. എഗ്ഗ് വിരിയാതിരിക്കലും പിന്നെ അതിൻ്റെ സൊല്യൂഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ട് കാരണങ്ങൾ എന്നുള്ളതും അതെങ്ങനെയൊക്കെ നമ്മൾ റെഡി ആക്കുക എന്നുള്ളതും ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യാം. കാരണം വീഡിയോ ലെങ്ത്ത് കൂടുണ്ട് അതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ചിക്സ് ഇരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ബ്രീഡിങ്ങിൽ ചിക്സ് ഇരിക്കുന്ന സമയത്ത് ഈ മുരിങ്ങയില നമ്മൾ വെയിൽ കൊള്ളിക്കാതെ ഒരു റൂമിലൊക്കെ ഇട്ടിട്ട് ഒരു 3 ദിവസം റൂമിലിട്ട് കഴിഞ്ഞാൽ തന്നെ അത് നല്ലോണം ഉണങ്ങി കിട്ടും. അതിൻ്റെ ശേഷം അത് പൊടിച്ചിട്ട് നമുക്ക് സോഫ്റ്റ് ഫുഡിൽ സ്പ്രൗട്ട്സിലൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ചിക്സിനൊക്കെ ഗ്രോത്ത് കിട്ടാനും
പിന്നെ അതുപോലെ ഈ പറഞ്ഞ വിറ്റാമിൻസിൻ്റെ ഒക്കെ കുറവ് അത് കുറേയൊക്കെ പരിഹരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വല്ല ആൻറ്റിബയോട്ടിക് ബേഡ്സിന് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കണമെങ്കിൽ ആ സമയത്ത് കാൽസ്യം ഒന്നും കൊടുക്കരുത് കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ ഏത് മെഡിസിന് നമ്മൾ ഇപ്പോൾ പ്രോബയോട്ടിക് ആണെന്നുണ്ടെങ്കിലും കാൽസ്യം ആണെന്നുണ്ടെങ്കിലും വിറ്റാമിനുള്ള എന്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും വെയിൽ സൂര്യപ്രകാശം നേരിട്ട് ആ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് വെച്ച ആ വെള്ളത്തിലടിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമേഷൻ മാറ്റം വരും, അപ്പോൾ അത് പിന്നീട് ബേഡ്സിന് ഒരു പ്രശ്നമായി വരും. അപ്പോൾ നേരിട്ടൊരിക്കലും നമ്മളിങ്ങനെ ഡൈലൂട്ട് ചെയ്ത് വെക്കണ വെള്ളത്തിലൊന്നും വെയിലടിക്കരുത് കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.